മനഃശാസ്ത്രത്തിൽ ഹോട്ട് കോൾഡ് എംപതി ഗ്യാപ്പ് എന്നൊരു ധാരണയുണ്ട്. നമ്മുടെ ഉന്നത തീരുമാനങ്ങളിൽ പോലും വിശപ്പ്, ലൈംഗികത, ദാഹം മുതലായ അടിസ്ഥാന വികാരങ്ങൾ സ്വാധീനം ചെലുത്തുമെന്ന തിരിച്ചറിവ്, പെട്ടെന്നുള്ള ശക്തമായ പ്രതികരണങ്ങളും തിരിച്ചടികളും വേണമെന്ന് ശഠിക്കുന്ന ഹൈപ്പർ ആക്റ്റീവ് ഹൈപ്പർ റിയാക്റ്റീവ് സമൂഹത്തിൽ പിൻവലിയലിൻ്റെ ഒരു ആധ്യാത്മികത ശീലിച്ചു തുടങ്ങണം. ധ്യാനവേളകളെ ഇംഗ്ലീഷിൽ റിട്രീറ്റ് അഥവാ പിൻവലിയൽ എന്നാണല്ലോ പറയുന്നത് പോലും. ഹെറോദേസ് സ്നാപകനെ തുറങ്കിലടക്കുമ്പോൾ യേശു സ്വദേശത്തേക്ക് പിൻവലിഞ്ഞു. അവനെ വധിക്കുമ്പോഴും അങ്ങനെ ചെയ്യുന്നു. ഇതൊളിച്ചോട്ടമല്ല. സംഖ്യാപുസ്തകത്തിൽ ബാലാമെന്ന ദുഷ്ടപ്രവാചകൻ യാക്കോബിന്റെ ആശീർവാദത്തെ ഊന്നി പറഞ്ഞുകൊണ്ട് പറയുന്നു, യൂത പതുങ്ങിക്കിടക്കുന്ന സിംഹമാണ്, അതിനെ ഉണർത്താൻ തുനിയരുത്. സിംഹം ഈ നിമിഷം പതുങ്ങിയാലും അടുത്ത നിമിഷം മഹാനാടിയിൽ ദംഷ്ട്രകൾ ആഴ്ത്തും. ഈശോ യൂതായുടെ സിംഹമാണ്. അവൻ ഗലീലയിലേക്ക് പിൻവലിഞ്ഞ് ജാതീയതയുടെയും വിജാതീയതയുടെയും മതിലുകൾ നിശബ്ദമായി തകർത്തു തുടങ്ങി. സിറിയയും ജോർദാനക്കരയുള്ള തൊട്ടുകൂടാത്തവരും അവനെ തേടി എത്തിത്തുടങ്ങി. ഇത് തടയാനാകില്ല ആർക്കും ഒന്നിനും. അല്ലെങ്കിലും വേലികളില്ലെങ്കിൽ പിന്നെന്ത് രാജാവ്? എന്ത് ഹെറോദേസ്? ജീസസ് ഹാസ് ഔട്ട് ഹെറോഡ് ഹെറഡ്.